എന്തായാലും ഇവിടെ ജനിച്ചിട്ട് ഭീരുക്കള കണക്ക് നമ്മൾ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല, ജീവിച്ച് തന്നെ മരിക്കണം. യെസ്, അത് ശരിക്കും കലോ ഉത്സവം, ആ ഉത്സവം എന്നുള്ള വാക്ക് പ്രാവർത്തികമാവുന്നത് ആക്ച്വലി ഇപ്പോഴാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓരോ വർഷം തോറും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കലോത്സവ വേദി എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെയൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലയളവിലെന്ന് പറയുന്നത് ഇത്രയും സമൃദ്ധമായിരുന്നില്ല. ആൾക്കാരെ കൊണ്ടായാലും ഇത് ശരിക്കൊരു ഉത്സവം ഇപ്പോഴാണ് ആയത്. അന്ന് മീഡിയകൾ എന്ന് അന്ന് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ മീഡിയ, അതായത് ദൂരദർശൻ FM, റേഡിയോ, ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ അത് പേരിന് വന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ പത്രക്കാരായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും മീഡിയക്കാരുടെ ഒരു എന്താണ് അതൊരു ഭയങ്കര ഈ കുട്ടികൾക്ക്, ഈ കലാ പ്രതിഭകളാവാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്കും കലാകാരികൾക്കും കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രചോദനമാണ്. പിന്നെ നമ്മുടെ കൊല്ലത്തിൻ്റെ നാട്ടുകാരാണെങ്കിലും ഇവിടെ ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ പേരൻസും അല്ലെങ്കിൽ സ്കൂളിൻ്റെ അധികൃതരും മാത്രം വരുന്നൊരു വേദിയായി ആയിരുന്നു പണ്ടൊക്കെയും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം നോക്കിയാൽ അറിയാം, ഈ എനിക്ക് തോന്നുന്നു കൊല്ലത്തിൻ്റെ പാതി പേരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. വളരെ എല്ലാവരും സപ്പോർട്ടീവാണ്. അത് തീർച്ചയായിട്ടും ഈ കലാകാരന്മാർക്കും കലാകാരികൾക്കും നല്ല സപ്പോർട്ടായിരിക്കും. ഡെഫിനറ്റ്ലി ഭയങ്കര രസമുണ്ട്, വളരെ അഭിമാനമുണ്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ വന്നതുകൊണ്ട്. അല്ല, ഓർമ്മകൾ പണ്ടൊക്കെ നമ്മളെ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഗേൾസൊക്കെ വരുമ്പോൾ അവരെയൊക്കെ ഒന്ന് പരിപാടി നടക്കുന്നെങ്കിലും അങ്ങനെ കൂടുതൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലൊന്നും ഒരു പെൺകുട്ടികളെടുത്തും അങ്ങോട്ട് അല്ലെങ്കിൽ ഒരു പെണ്ണ് ആണ്ടെടുത്തും സംസാരിക്കാത്ത ഇന്നത്തെ കണക്കല്ല. സോഷ്യൽ മീഡിയ അങ്ങനെ ഒന്നുമില്ല. ഒരു പെണ്ണ് നോക്കിയാൽ തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. പക്ഷേ ഇന്നത്തെ അതേ വികാരങ്ങളും എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഉള്ളൊരു വയസ്സാണല്ലോ അന്ന് 10-ാം ക്ലാസ് എന്നൊക്കെ പറയുന്ന ഒരു ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ആകെ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഈ കലോത്സവം, അതായത് സംസ്ഥാനം ജില്ല കലോത്സവ വേദികൾ വരുമ്പോഴാണ് ഒന്ന് സംസാരിക്കാൻ കിട്ടുന്നൊരു അവസരം കൂടിയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയത് അന്ന് പോയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇന്നിപ്പം ആ കാലഘട്ടം മാറി. ഇന്നിപ്പോൾ തികച്ചും എല്ലാവരും നല്ല എന്താണ് അടിച്ചു പൊളിച്ച് എല്ലാവരും. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഗേൾസ് ആൻഡ് ബോയ്സൊക്കെ തുളെ കേട്ടുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ അത് സൗഹൃദമാണ്. പിന്നെ എല്ലാവരും അത്യാവശ്യം നല്ല കലാകാരന്മാരാണ്. നല്ല എല്ലാം എന്താണ് ഇപ്പം പണ്ടത്തെ പോലെയല്ല, എല്ലാം എക്സ്ട്രീമാണ്. അവരൊക്കെ കണ്ട് ഞങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പലതും. അത്രമാത്രം കഴിവുള്ള പിള്ളേരാണ് ഇപ്പം. ഇപ്പോൾ ജഡ്ജസിനാണ് പണി മൊത്തം ഇപ്പോഴത്തെ. ഞാൻ ആക്ച്വലി ഇന്നാണ് വന്നത്. ഇപ്പം മിമിക്രി വേദിയിൽ ഞാൻ പോയിരുന്നു. നമ്മുടെ വിമല ഹൃദയത്തിൽ വെച്ചിരുന്നു മിമിക്രി. അപ്പോൾ എനിക്ക് ഞാനത് വേറൊരു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, മിമിക്രിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് അതിൻ്റെ മുൻനിരയിൽ കാണികളായിരുന്നത് കൊല്ലത്തിൻ്റെ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള മിമിക്രി താരങ്ങളായിരുന്നു. അതായത് നമ്മളൊക്കെ കണ്ട് കേട്ട് വളർന്ന മിമിക്രി, അതായത് പിന്നെ കൊല്ലം സിറാജ് അങ്ങനെ തുടങ്ങിയ ഒരു കുറച്ച് ഒരു 8-10 പേര് കൊല്ലത്തിൻ്റെ തന്നെ വലിയ കലാകാരന്മാരാണ്, എല്ലാവർക്കും അറിയാവുന്ന കലാകാരന്മാർ. അവരൊക്കെ ആ വേദിയിൽ കാണികളായി ഇരിക്കെ ജഡ്ജസ്സായി ഇരുന്ന അതിലാണ് എനിക്ക് ചെറിയൊരു വിഷമം വന്നത്. ജഡ്ജസ്സായി ഇരുന്ന ഒരു 3 പേരിരുന്നതിൽ ഒരു 2 പേരെ അത്യാവശ്യം അറിയാം. അതിലൊരാളെ എനിക്ക് തീരെ അറിയാം, എനിക്കെന്നല്ല, ഞാനത് പലരിടത്തും ചോദിച്ചാൽ ആരാണെന്നൊരു അറിയില്ല. അതൊന്ന് ശ്രദ്ധിക്കണം ആ ജഡ്ജസിൽ. കാരണം വളരെ വലിയ കലാകാരന്മാരായിട്ടുള്ള ആൾക്കാരെ കാണികളായി ഇരുത്തുകയും ജഡ്ജസ് പാനലിൽ ഇരിക്കുന്നവർ കുറച്ചുകൂടെ നമുക്ക് എന്താണ് പറഞ്ഞാൽ കഴിവുള്ളവരിരിക്കണം. കാരണം ആ ഇപ്പോഴത്തെ പിള്ളേരെ ജഡ്ജ് ചെയ്യണമെങ്കിൽ അത്രമാത്രം കഴിവുള്ളവർ വേണം ഇരിക്കാൻ. കാരണം ചെറിയ കഴിവൊന്നുമല്ല ഇപ്പോഴത്തെ പിള്ളേർക്കുള്ളത്. പഴയ ഇതായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തേ ചെയ്യരുത്. അത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേരാണ് ഇപ്പോഴുള്ളത്. സോ അതിലാണ് എനിക്ക് ചെറിയ വിഷമം. അല്ലാതെ ഓൾ ഓഫ് ഗംഭീരം എന്ന് തന്നെ പറയാം. പുതിയ എൻ്റെ പരിപാടികൾ ഇവിടെ ഇപ്പോൾ എൻ്റെ പരിപാടിയിൽ പ്രസക്തമില്ല എങ്കിൽ ചോദിച്ചതിൻ്റെ പേരിൽ പറയാം. എനിക്കിപ്പോൾ പുതിയ ഒരു 2 സിനിമ ആയിട്ടുണ്ട്. ജാനുവരി ലാസ്റ്റോടുകൂടി തുടങ്ങും ഒമർലൂറിൻ്റെ ഒരു സിനിമയും, പിന്നെ എൻ്റെ തന്നെ ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമയുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പം. പിന്നെ ഫാഷൻ ഷോ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ജീവിതത്തിൽ എപ്പോഴും മാറ്റമില്ല. നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന ഓരോ മാറ്റങ്ങളാണ്. ഓരോ ദിവസവും മാറ്റമാണ്. അത് മറ്റുള്ളവർ കാണുന്നില്ലെന്നേ ഉള്ളൂ. അല്ല, നമ്മൾ എന്തായാലും ഇവിടെ ജനിച്ചിട്ട് ഭീരുക്കള കണക്ക് നമ്മൾ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല, ജീവിച്ച് തന്നെ മരിക്കണം. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ്, ദൈവം തന്നിട്ട് സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റ് വല്ലാത്ത സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് നമ്മൾ അഭിനയിച്ച് അങ്ങ് പോവുകയാണ്. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ സ്ക്രിപ്റ്റാണെന്നേ ഉള്ളൂ. ഇപ്പം എൻ്റെ സ്ക്രിപ്റ്റ് ഇപ്പം നമ്മൾ ഈ ഒരു മേഖലയെങ്കിലും 10 പേർ കൂടെ അറിയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ബിഗ് ബോസും ജീവിതം ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോമാണ്. പലരും എൻ്റെ അടുത്ത് വെച്ച് ബിഗ് ബോസിലെ ഫിറോസ് ഭയങ്കര ഇതാണ്, എൻ്റെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴും പറഞ്ഞു ബിഗ് ബോസിൽ ഭയങ്കര എന്താണ് അഗ്രസീവായിട്ടുള്ള ഫിറോസ് നിങ്ങൾ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കാനേ വഴിയുള്ളെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, എന്നെ ബിഗ് ബോസിനേക്കാളും ഹിറ്റാക്കിയ മറ്റൊരു പരിപാടിയുണ്ട്, ഡേഞ്ചറസ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട്. ഏഷ്യാറ്റ് പ്ലസിൻ്റെ തുടക്കത്തിൽ എന്നെ ഹിറ്റാക്കിയ പരിപാടി, അത് മൊത്തം ഞാൻ കോമഡി ആയിരുന്നു. ആൾക്കാർ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചൊരു പരിപാടി. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് എന്തുകൊണ്ട് ഇവർ താരതമ്യപ്പെടുത്തില്ല? ഞാൻ ജീവിതത്തിൽ ചിരിപ്പിക്കുന്ന ആളാണെന്ന് അവർക്ക് പറഞ്ഞുകൂടെ? അപ്പോൾ ഓരോരുത്തർക്കും അതും നമ്മൾ നോക്കിയിട്ടല്ല. അതൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വരുമ്പോൾ അതിനെ മാക്സിമം വിജയിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.